പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമേ സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പീസ് ബി വിത്ത് യു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്നൊരു പുതിയൊരു ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മളെവിടെയാണോ അവിടെ ക്രിസ്തുവിൽ നമുക്ക് ഒന്നു ചേരാം. നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും അവിടുത്തെ സമാധാനവും അവിടുത്തെ അനുഗ്രഹവും അവിടുത്തെ കാരുണ്യവും എന്നും ഞങ്ങളോടും ഞങ്ങൾ ഓരോരുത്തരിലും ഞങ്ങളായിരിക്കുന്ന ഭവനത്തിലും ഞങ്ങളുടെ എല്ലാ ചേത്തികളിലും ഉണ്ടാകുവാൻ അവിടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ അങ്ങേ ദിവ്യസ്നേഹത്തിൽ ഞങ്ങൾ ഒന്നിക്കുവാനും ഈ പ്രത്യേക കാലഘട്ടം അവിടുത്തെ ഇഷ്ടപ്പോലെ തരണം ചെയ്യുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുവദിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, യേശു ക്രിസ്തു മരിച്ചു, അടക്കം ചെയ്തു. ക്രിസ്തു മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് പാപപരിഹാരമായിട്ടാണ് ഭൂമിയിലേക്ക് വന്നതും സ്വജീവൻ നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ വേലയായി നൽകി നമ്മളെ പിതാവിൽ ഏറ്റെടുത്ത് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് ഏറ്റെടുത്തു നിത്യജീവൻ്റെ അവകാശികളാക്കി. അതാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ഇന്ന് കാണുന്നു, ഇന്ന് പഠിക്കുന്നത് തന്നെ യേശു ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന മതവിഭാഗമുണ്ട്, ഇല്ലെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന വിഭാഗമുണ്ട്. നമ്മളുടെ കത്തോലിക്ക വിശ്വാസ പ്രകാരം നാം പഠിക്കുന്നത്, സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, യേശു ക്രിസ്തു മരിച്ചു, അടക്കം ചെയ്തു, മൂന്നാം ദിവസം യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റു. ഇതിന് ക്രിസ്തു തന്നെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സാക്ഷ്യമാണ്. ക്രിസ്തു 40 ദിവസം ഉയർത്തെഴുന്നേറ്റ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. വീണ്ടും ക്രിസ്തു ഒരു സഹായകനെ വാഗ്ദാനം ചെയ്തിട്ടാണ് ക്രിസ്തു പിതാവിൻ്റെ വലത്തെ ഭാഗത്തേക്ക് ഉത്ഥാനം ചെയ്തത്. നമ്മൾ ഇന്ന് നമ്മൾ അതിനെ ഒന്ന് രണ്ട് തെളിവുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തേതിൽ നമ്മൾ കാണുന്നു ശൂന്യമായ കല്ലറ. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മുൻകൂട്ടി പ്രവചിച്ചതുപോലെ താൻ വധിക്കപ്പെടുമെന്നും അതിനുശേഷം അടക്കം ചെയ്ത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ വാക്ക് മാനിച്ചുകൊണ്ട് തന്നെ യഹൂദർ അവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്, അവർ ക്രിസ്തുവിൻ്റെ കല്ലറ മുദ്ര വയ്ക്കുകയും അത് ഭദ്രമായി മുദ്ര വെച്ചു കാവൽക്കാരെ ഏർപ്പാട് ചെയ്തു. അവിടെ അവർ ക്രിസ്തു ഉയർക്കുമെങ്കിൽ അത് അവർക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന രീതിയിൽ അവരെ അത് അത്രയും മുദ്ര വെച്ച് അവർ കാവലേർപ്പെടുത്തി കാത്തു നിന്നു. പക്ഷേ സമയമായപ്പോൾ ക്രിസ്തു പറഞ്ഞതുപോലെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് സാക്ഷികളായിട്ട് ആദ്യമേ നമ്മൾ കാണുന്നുണ്ട് മഗ്ദലേന മറിയ. ഒന്നാം ദിവസം മഗ്ദലേന മറിയമാണ് കല്ലറയിലേക്ക് ഓടുന്നത്. കല്ലറയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് നമ്മൾ മഗ്ദലേന മറിയം കാണുകയാണ്. പിന്നെ ക്രിസ്തു മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, റബ്ബി എന്ന് പറഞ്ഞിട്ട് അവൾ ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, മഗ്ദലേന പറയുന്നുണ്ട്, നീ എൻ്റെ സഹോദരന്മാർ ചെന്ന് പറയാൻ ഞാൻ ഉയർത്തിരുന്നിട്ട് ഞാൻ അവർക്ക് അവരുടെ അടുത്ത് ചെല്ലും. ക്രിസ്തു പറയുന്നത് ക്രിസ്തു ഉയർത്തിരുന്നിട്ടെന്നുള്ള കാര്യം മഗ്ദലേന മറിയം ഓടിച്ചെന്നിട്ട് പത്രോസിനോട് പറയുന്നുണ്ട്. പത്രോസ് യോഹന്നാനങ്ങളോട് ഓടി വന്ന് നോക്കുമ്പോൾ കല്ലറയും നോക്കുമ്പോൾ കാണുന്നത് ക്രിസ്തുവിന് ശൂന്യമായ കല്ലറയും ക്രിസ്തു കിടന്നിരുന്ന സ്ഥലത്ത് കച്ച കിടക്കുന്നതും തലയിൽ പൊതിഞ്ഞു വെച്ചിരുന്നിട്ട് ഉവാല ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ സന്തോഷത്തിൽ അവരോടുകയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുന്നു. പൗലോസ്ലിയ തന്നെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, മരിച്ചവർക്ക് ഉത്ഥാനമില്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. ഒന്ന് കൊറിന്ത്യസ്കാർക്കെതിരെ ലേഖനത്തിൽ 15:13-14 വാക്യത്തിൽ വ്യക്തമായിട്ട് പൗലോസ്ലിയ പഠിക്കുന്നത്. പൗലോസ്ലിയ ഈശോയുടെ നേരിട്ടുള്ള അപ്പോസ്തലനല്ല, ശിഷ്യനല്ല.
പക്ഷെ പൗലോസിലെ പോലെ ഇത്ര വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ നമ്മുടെ എല്ലാം വിശ്വാസം, നമ്മുടെ പ്രവൃത്തികളെല്ലാം വ്യർത്ഥമാണ്. അപ്പോൾ ആദ്യം മനുഷ്യനായ ആദ്യത്തിലൂടെ ഉണ്ടായ പാപം അതിൻ്റെ പരിഹാരമായിട്ട് രണ്ടാമത്തെ ആദമായ ക്രിസ്തുയിലൂടെ ദൈവം പുനഃസൃഷ്ടിക്കുകയാണ്, നിത്യജീവനിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകും. നമ്മൾ കാണുന്നു, രണ്ടാമത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ നേരിട്ട് കണ്ടവർ. ഈ കണ്ടവരിലാണ് നമ്മൾ പറയുന്നത് മഗ്ദലേന മറിയത്തിനെ പ്രത്യക്ഷപ്പെട്ടു, അതുപോലെ തന്നെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്. എമ്മൗസിലെ പോയ ശിഷ്യന്മാരുടെ കൂടെ അവർ പോകേണ്ട അവിടം വരെ ക്രിസ്തു നടന്നിട്ട് പക്ഷെ അവർക്ക് മനസ്സിലായില്ല ആരാണ് തങ്ങളുടെ കൂടെ പോയത് വന്നതെന്ന് അവർക്ക് മനസ്സിലായി. അവസാന അപ്പം എടുത്ത് മുറിച്ച് കൊടുക്കുമ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കുന്നത്. അപ്പോഴാണ് അവർ ക്രിസ്തു തിരിച്ചറിയുന്നത്, ക്രിസ്തു അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ക്രിസ്തു താൻ ജീവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൂടാണ്ട് ക്രിസ്തു 40 ദിവസം ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ഈ പഠിപ്പിച്ച ശേഷം പരിശുദ്ധാത്മാനം വാഗ്ദാനം ചെയ്തുകൊണ്ടിട്ടാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്. ഇനി ഇതുകൂടാണ്ട് വീണ്ടും നമുക്ക് കാണുന്നത് വേറൊരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിഷ്യന്മാരിലുണ്ടായ രൂഢമൂലമായ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിനെ വധിക്കുവാനുണ്ട്, ക്രൂശുമരണത്തിന് വിധിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാവരും ക്രിസ്തുവിനെട്ട് ഓടിക്കും. ഏറ്റവും പ്രഥമ ശിഷ്യനായ പത്രോസ്ലിയ ക്രിസ്തു പറഞ്ഞതുപോലെ 3 പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്. ബാക്കി എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോവാണ്, ആരുമില്ല. നമ്മളെ കുരിശിൻചോട്ടിൽ നമ്മൾ ആകെ കാണുന്നത് യോഹന്നാനെ മാത്രമേ കാണുന്നുള്ളൂ. പരിശുദ്ധമ്മ യോഹന്നാനെ മറ്റു കുറച്ച് സ്ത്രീകളെ മാത്രമേ കുരിശിൻചോട്ടിൽ കാണുന്നുള്ളൂ. അത്ര വരെ ബാക്കി എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയി, എല്ലാവരും ഒളിച്ച് നിൽക്കുകയാണ്. ആ ഒരു ഇതിൽ നിന്നും നമ്മൾ വീണ്ടും കാണുന്നത് ക്രിസ്തു ഉയർത്തിപ്പിക്കുന്ന ശേഷം ഇവർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതാണ്. അവർ തന്നെ പറയുന്നത് മനുഷ്യരെക്കാൾ നാം ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു, ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. അപ്പോസ്തല പ്രവർത്തനം 5:29-32 വാക്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ കുരിശിൽ തറച്ചു വന്നു നമുക്ക്, അല്ലെങ്കിൽ മരത്തിൽ തറച്ചു വന്നു, ഒരു മരം വഴി പാപമുണ്ടായി. അപ്പോൾ അടുത്ത മരത്തിലൂടെ, ആദ്യത്തിൽ നിന്ന് രണ്ടാമത്തെ മരത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവിലേക്ക് വരുമ്പോൾ, ആ മരത്തിലൂടെ ഉണ്ടായ പാപം മരത്തിലൂടെ തന്നെ വീടുകയാണ്, അങ്ങനെ രക്ഷ പ്രദാനം ചെയ്യുകയാണ്. അപ്പോൾ ഇവരെല്ലാം യഹൂദന്മാർ പിടികൂടിയിട്ട് പ്രഹരിച്ച ശേഷം യേശുവിനെ കുറിച്ച് ഇനി ഉത്ഥാനം ചെയ്യുന്നതിന് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം പ്രഹരിച്ച ശേഷം വിട്ടയക്കുകയാണ്. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇവർ കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നുണ്ട് അന്ന് ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റവർ, അല്ലെങ്കിൽ സഭ തന്നെ പിന്നീട് 3 നൂറ്റാണ്ട് വരെ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ, ഏറ്റവും കൂടുതൽ പീഡനമേറ്റ സഭയാണ് ഇന്ന് ലോകത്തിലേക്ക് ക്രിസ്തുവിന് കൊടുക്കുവാനും വേണ്ടി പ്രദാനം ചെയ്യാനായിട്ട് വളർന്നത്. അവരുടെ ആ രക്തസാക്ഷിത്വത്തിൻ്റെ രക്തം, അല്ലെങ്കിൽ ആ വിത്തുകളാണ് പിന്നീട് ആദിമ സഭ ഈ നിലയിലേക്ക് എത്തിയത്. വീണ്ടും നമ്മൾ വരെ കാണുന്നത് ഉയർപ്പ് പരിശുദ്ധ തീർത്ഥത്തിൻ്റെ പ്രവൃത്തിയാണ്. ഉയർപ്പിലൂടെ പിതാവായ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പുത്രനെ ഉയർപ്പിച്ചതിലൂടെ പിതാവ് തൻ്റെ ശക്തി വെളിപ്പെടുത്തി. പുത്രനാവട്ടെ സ്വയം ദാനം ചെയ്ത ദേഹിയും ദേഹവും അത് വീണ്ടെടുക്കുന്നു. അത് നമ്മൾ അത് കാണുന്നു. ഇനി പരിശുദ്ധാത്മാവോ? പരിശുദ്ധാത്മാവോ ജീവിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും. അപ്പോൾ ത്രിത്വത്തിൻ്റെ പ്രവർത്തനമായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ക്രിസ്തു മരിച്ചു, അടക്കം ചെയ്തു, ഉയർപ്പിക്കപ്പെട്ടു, വീണ്ടും മനുഷ്യകുലത്തിന് വേണ്ടിയിട്ട്, മനുഷ്യകുലത്തിൻ്റെ എല്ലാമായിട്ട്, അല്ലെ, മനുഷ്യകുലത്തിന് നിത്യജീവൻ ചെയ്ത് ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ എപ്രകാരമായിരുന്നുവോ ആ സ്ഥാനത്തേക്ക് മനുഷ്യരെ ഉയർത്തുന്നതായിട്ട് നമ്മൾ കാണും. അങ്ങനെ നിത്യജീവൻ്റെ ഭാഗഭാക്കാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മളിന്ന് ഇത്രയും ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഇതാണ് ക്രിസ്തീയ
ജീവിതത്തിൻ്റെ അന്തസത്ത, ഏറ്റവും അടിസ്ഥാനം. അല്ലെങ്കിൽ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രദാനം ചെയ്യുന്നത്, പ്രഘോഷിക്കുന്നത്. ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോഴാണ് സഭ ഉയർപ്പിൻ്റെ സഭയെ കയറുന്നത്. നമ്മൾ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ പൂർണ്ണതയും ക്രിസ്തുവിൻ്റെ ഈ സഹനവും പീഡാനുഭവവും കുരിശ് മരണം അല്ലെങ്കിൽ അടക്കം ചെയ്തൽ ഉയർപ്പ് സ്വർഗാരോഹണം. അപ്പോൾ നമുക്ക് ക്രിസ്തുവിൽ ഒന്നാകാം. നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവ്, നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ പുത്രനെ നൽകി നമ്മളെ അവിടുത്തെ ദത്തുപുത്രനെ അവിടെ സ്വന്തം മക്കളായിട്ട് ഏറ്റെടുത്ത് നമ്മളെ വളർത്തിയതിൽ, അല്ലെങ്കിൽ നമ്മളെ അനുനയിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളെ നടത്തിയതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ മാതാവി അമ്മയാണല്ലോ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന അമ്മയാണല്ലോ നമ്മുടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ അല്ലെങ്കിൽ മാനവകുലത്തിൻ്റെ മധ്യസ്ഥയായിട്ടുള്ള അമ്മ മാതാവി, അങ്ങ് തിരുക്കുമാരോട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളമേ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ആമേൻ. ഈശോമേ സ്വസ്തി ആയിരിക്കട്ടെ, ഇപ്പോഴും സ്വസ്തി ആയിരിക്കട്ടെ.